നിറക്കൂട്ടുന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്താണ് കല കൂട്ടുകാരെ? നിങ്ങൾക്ക് ഈ ദൈവം തന്ന താലന്താണ്, ഈശ്വരൻ തന്ന താലന്താണ് ഈ കല എന്ന് പറയുന്നത്. അത് കല ആസ്വദിക്കുന്നതിനും കല മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും ഈ ദിവസങ്ങളിൽ ഇടയായിത്തീരട്ടെ. നിറക്കൂട്ട് നമുക്ക് വേണ്ടി. ഹായ് കൂട്ടുകാരെ, നിറക്കൂട്ടുന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ബിജു അച്ഛൻ. നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടിട്ട് അത് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുകയും ചെയ്യണം. നിങ്ങൾ നല്ല കൂട്ടുകാരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് എന്താണ് കല, എന്താണ് കലയോട് ചേർന്നുള്ളതായ പല വിഷയങ്ങൾ, ഇവയെല്ലാമാണ് നമ്മൾ പഠിക്കുന്നത്. കൊച്ചു കൂട്ടുകാർ മുതൽ വലിയ കൂട്ടുകാർ വരെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ അതെല്ലാം ഒരുമിച്ച് ചേർത്തായിരിക്കും പഠിക്കുന്നത്. പ്രത്യേകിച്ച് കൂട്ടുകാരെ എല്ലാവരെയും ഈ നിറക്കൂട്ടുന്ന പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ കാണണം, അത് കഴിഞ്ഞ ശേഷം മറുപടികൾ അയക്കണം കമൻ്റ് ആയിട്ട്. ഓക്കെ, എന്താണ് കല? വലിയ പ്രത്യേകതയുണ്ട് കലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നാം സ്നേഹിക്കുന്ന എല്ലാത്തിനെയും വരയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, എല്ലാത്തിനെയും മറ്റുള്ളവർക്ക് ആസ്വദിക്കത്തക്ക രീതിയിൽ അതിനെ മറ്റുള്ളവരിലേക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കല എന്ന് പറയുന്നത്. അത് സംഗീതമാകാം, നൃത്തമാകാം, നാം വരയ്ക്കുന്ന പടങ്ങളാവാം, പാട്ടുകളാവാം. പലപ്പോഴും നമ്മൾ വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്, ഒത്തിരി പേർ വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. വേഗം നമുക്ക് രണ്ട് രീതിയിൽ അതിനെ പറയാൻ പറ്റും. ഒന്ന് റിയലിസ്റ്റിക്, യാഥാർത്ഥ്യമായിട്ട്, യഥാർത്ഥമായി ഒരു വീടിനെ വരയ്ക്കുന്നതിന്, ഒരു കുടിലിനെ വരയ്ക്കുന്നതിന്, ഏത് മാധ്യമങ്ങളിൽ കൂടി കുടിലിനെ തന്നെ കാണിച്ചു കൊടുക്കുക. എന്നാൽ ഇതേ രീതിയിൽ ചില ആശയങ്ങളെ മാത്രം നൽകുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്, അതിനെ അബ്സ്ട്രാക്ട് ആർട്ട് നമുക്ക് വേഗം പഠിക്കാൻ പറ്റും. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കാസയും ബിലാസയും അണച്ച് വരച്ചിരിക്കുന്നത് അതിനെ കാസയും ബിലാസയാണെന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. ശരിയായ കാസയും ബിലാസയും നാം കണ്ടിട്ടുണ്ട് എങ്കിലും അതേപോലെ ഇരിക്കുന്ന മറ്റൊന്നിനെ അവതരിപ്പിക്കുന്നു. അപ്പോൾ റിയലിസ്റ്റിക്കും അബ്സ്ട്രാക്റ്റുമായിട്ട് ആർട്ടുകളുണ്ട്. എന്നാൽ എന്തായി ആർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആർട്ട് എന്ന് പറയുമ്പോൾ ഉചിതമായി പെരുമാറുക, പെരുമാറപ്പെടുക, അല്ലെങ്കിൽ ഉചിതമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. ആക്ട് അപ്രോപ്രിയേറ്റ്ലി. എവിടെയായിരുന്നാലും നമ്മുടെ ക്യാൻവാസിൽ, നമ്മുടെ പേപ്പറിൽ നമ്മളെ ഏറ്റവും ഉചിതമായ രീതിയിൽ ഒന്നിനെ അവതരിപ്പിക്കുന്നതിനെയാണ് നമുക്ക് ആർട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് എ എന്ന് പറഞ്ഞാൽ ആക്ട് അപ്രോപ്രിയേറ്റ്ലി. മക്കളെ, നിങ്ങൾ എവിടെ ഒന്ന് വരച്ചാലും എവിടെ ഒന്ന് സ്ക്രിബിൾ ചെയ്താലും അത് ഒരു പടമായി തീരണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കലയായിട്ട്, കലയുടെ ഭാഗമായിട്ട് തീരണം എന്നുള്ളത്. ആർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് റെസ്പെക്ട് എവറിത്തിങ് ആൻഡ് ഇൻ എവരി വേർ. എല്ലാത്തിനെയും നാം ബഹുമാനിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ആര് എന്ത് വരച്ചു എന്നുള്ളതല്ല, എന്തിനെ നാം കാണുന്നു എന്നുള്ളതല്ല, എല്ലാത്തിനെയും ബഹുമാനിക്കുക. അവിടെ ഒരു കലയുടെ പ്രത്യേകതയാണ്, അതാണ് പ്രത്യേകത. എല്ലാത്തിനെയും ബഹുമാനിക്കുക. എല്ലാം ഈശ്വര സൃഷ്ടിയാണ്. അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നവരുണ്ട്, കാണാൻ പറ്റാത്തവരുണ്ട്. എങ്ങനെയായിരുന്നാലും നാം വരയ്ക്കുന്നതും നാം കാണുന്നതും ചിലപ്പോൾ ശില്പങ്ങളാവാം, എന്തായിരുന്നാലും അതിനെ ബഹുമാനിക്കാം. മൂന്നാമത്തേതാണ് പ്രത്യേകത. മൂന്നാമത്തേൻ്റെ പ്രത്യേകത ടീം ട്രൈ എവറിഥിങ്. വരയ്ക്കാൻ സാധിക്കാത്തവർക്ക് ഒന്നുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് വരച്ച് മറ്റുള്ളവരെ കാണിക്കുവാൻ, മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്താൻ, മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് എല്ലാത്തിനെയും സാധിക്കും. അതുകൊണ്ട് വലിയൊരു പ്രത്യേകത ട്രൈ എവറിഥിങ്. ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും വി ആർ ട്രൈങ് ടു ഡു എവറിഥിങ്, വി ആർ ട്രൈങ് ടു കോപ്പി എവറിഥിങ്, വി ആർ ട്രൈങ് ടു ഡ്രോ എവറിഥിങ്, എല്ലാം വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ആർട്ട് ഒന്നാമത്തെ പ്രത്യേകത മക്കളെന്ന് പറഞ്ഞാൽ ഉചിതമായി പെരുമാറുക. രണ്ടാമത് റെസ്പെക്ട് എവരിഥിങ്, എല്ലാത്തിനെയും ബഹുമാനിക്കുക. മൂന്ന് ട്രൈ എവരിഥിങ്, എല്ലാം ശ്രമിക്കുക. ഓക്കെ, ആ ശ്രമം നമുക്ക് നടക്കണം. അതുകൊണ്ട് നമുക്ക് ചിലതൊക്കെ ചെറുതായിട്ട് പഠിക്കാം. ഇന്ന് നിങ്ങൾക്ക് ആദ്യം തന്നെ വരയ്ക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടോ?
ഓക്കെ, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഐസ്ക്രീം കഴിക്കുന്ന കഴിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എളുപ്പം നിങ്ങളുടെ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഒരു ഐസ്ക്രീം കോൺ വരയ്ക്കാമോ?